സർ, വിവേക ചൂടാമണിയിൽ ശ്രീ ശങ്കരാചാര്യർ പറയുന്നു, മനുഷ്യജന്മം ലഭിക്കുമെന്നത് വളരെ വിരളമായ ഒരു കാര്യമാണ്, അതുകൊണ്ട് സാധനയ്ക്ക് വേണ്ടി ആ ജന്മം വിനിയോഗിക്കണം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. എന്നാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു ജന്തു എന്ന് പറയുന്നത് മനുഷ്യനാണ്. 800 കോടിയിലധികം ഭൂമിയിൽ മറ്റ് ജന്തുക്കളെക്കാളും കൂടുതൽ ഓവർ പോപ്പുലേറ്റഡായിട്ട് വരുന്നൊരു ജന്തുവാണ് മനുഷ്യനെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാരായിട്ടുള്ള ബോഷോയായാലും സാറായാലും സദ്ഗുരു ആയാലും എല്ലാവരും ഈ പെട്ടെന്ന് ഇങ്ങനെ ജനിക്കുമെന്നുള്ള കാര്യം, റീബർത്ത് എന്നൊരു വീണ്ടും പുനർജന്മമുണ്ട്. ചില ആളുകൾ പറയുന്ന 48 ദിവസം കഴിഞ്ഞാൽ, ചില 13 ദിവസം കഴിഞ്ഞാൽ എന്നൊക്കെ കണക്കും പറയുന്നത് കൂടുതൽ വിശദീകരിച്ച്. അങ്ങനെ പെട്ടെന്ന് ജനനം ഉണ്ട് എന്നിരിക്കെ ഇങ്ങനെ മനുഷ്യജന്മത്തിന് വളരെ അപൂർവമാണ്. ഇതുപോലെ പൊതുവേ വേദാന്തത്തിലും വിവേകാനന്ദ സ്വാമി കംപ്ലീറ്റ് വർക്സിലും അതൊക്കെ ഞാൻ കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യജന്മം വിരളമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പൊതുവായിട്ട് വേദാന്തി ഉദ്ഘോഷിക്കുന്നവരൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം? നമുക്ക് ജീവരാശികളുടേതായ ഒരു കണക്കെടുപ്പ് പൂർണ്ണമായിട്ടില്ലാത്ത കൊണ്ടാണ് ഇത്രയും സംശയം അടിസ്ഥാനപരമായിട്ട് വരുന്നത്. സാർ ഒരു ചരിത്രാധ്യാപകനായിരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി പുറകോട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. കാരണം കോടിക്കണക്കിന് വർഗങ്ങളിലുള്ള ജീവരാശികൾ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. അതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ മനുഷ്യൻ്റെ സംഖ്യ വളരെ വലുതാണെന്ന് തോന്നുന്നില്ല ആകത്തുക എടുത്തു നോക്കുമ്പോൾ. പിന്നെ വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വലിസ്റ്റിക്കായിട്ട് ഒരു പക്ഷേ മനുഷ്യൻ്റെ സംഖ്യ കൂടുതലായിരിക്കാം, തീർച്ചയായിട്ടും അതിന് ഈ പറഞ്ഞതിന് ധാരാളിത്തം ഉണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും കൊണ്ട് വിരളമാണ് എന്ന് പറയാനൊക്കില്ല. കാരണം ഇതിനേക്കാൾ അധികം ഇതിന് ഇപ്പം എത്ര ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന മൈൻഡുകളുണ്ടോ? ഞാൻ ഈ ആത്മാക്കൾ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാറില്ല എന്ന് സാറിനറിയാമല്ലോ. മൈൻഡുകൾ, മനസ്സുകൾ, ശരീരങ്ങൾ സ്വീകരിച്ചോ ശരീരമില്ലാത്ത അവസ്ഥകൾ സ്വീകരിച്ചോ മൃതമായ മനസ്സുകളോടുകൂടി വൃക്ഷങ്ങളായിട്ടോ അല്ലെങ്കിൽ തിരിയക്ക് യോനിയിലോ ഒക്കെ പെട്ടിരിക്കുന്ന മനസ്സുകളെ ഉപേക്ഷിച്ച് അവയ്ക്ക് പ്രകാശിതമല്ല. അവരുടെ മനസ്സുണ്ട്, പക്ഷെ പ്രകാശിക്കാൻ പറ്റില്ല. ജയിലിൽ കിടക്കുന്ന ആളിനെ പോലെയാണ്. സ്വാതന്ത്ര്യമില്ല, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, സ്വതന്ത്രമായി ചിന്തിക്കാനൊക്കില്ല. ആടുകളെ പോലെ കൂട്ടത്തി, സാറ് പറയും പോലെ കൂട്ടത്തി പോകാനേ ഒക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിരിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ശരീരം ലഭിക്കാതെ പുറത്തുണ്ട്. അപ്പോഴോ സമാധാനമായ ഈ കാണുന്നതിൻ്റെ എത്രയോ ഇരട്ടി കിട്ടാത്തതായിട്ട്, ശരീരം ലഭിക്കാത്തതായിട്ടുള്ള വസ്തുക്കൾ, ഈയൊരിത് ആ ചോക്ലേറ്റ് ഇവിടെ വന്നിരിക്കുന്നു. ഈ ചോക്ലേറ്റ് ആകാൻ തന്നെയുള്ള ധർമ്മം അതിൻ്റെ ആ പരിണാമത്തിനകത്തേക്ക് വരുന്നത് ഇത് മാത്രമാണ്. ഇതുപോലെ എത്രയോ ഭൗതികമായൊരു പിന്നെ ഭൂതപ്രാപ്തി, ഒരു മെറ്റീരിയലിസ്റ്റിക് അച്ചീവ്മെൻ്റ് ഇല്ലാതിരിക്കുന്ന എത്രയോ മൂലകങ്ങൾ അവിടെ കിടക്കുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അവയ്ക്ക് സംഘടിച്ച് ഒരു മെറ്റീരിയലായി തീരാൻ വേണ്ടിയുള്ള ത്വരയിലാണ് അവർ, എല്ലാവരും സംഘടിക്കാൻ വേണ്ടിയുള്ള ത്വരയിലാണ്. ഒന്നിനോടൊന്ന് ചേരാൻ വേണ്ടിയുള്ള ഈ ജീവിതത്തിൽ ലോകത്തുള്ള സകല കണികകളും ചേരാൻ വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് മനുഷ്യനും ഇങ്ങനെ ആരെങ്കിലും കൂട്ടുകൂടാനോ വ്യക്തിപരമായിട്ട് ബന്ധപ്പെടാനോ ചേരാനോ കൂടിച്ചേരാനോ കലരാനോ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഒരു പ്രോസസ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ എങ്ങനെയോ എത്രയോ നാളത്തെ ശ്രമത്ത് കൊണ്ടാണ് അത് ഒരുമിച്ചായി അതിങ്ങനെ ഒരു ഭക്ഷ്യ പദാർത്ഥമായിട്ട് മാറുകയും അതിൻ്റെ പൂർത്തീകരണം എവിടെ സംഭവിക്കുന്നു? ഒരു വ്യക്തി അത് ഭക്ഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതോടെ അതിൻ്റെ ധർമ്മത്തിൽ സാകല്യം സംഭവിക്കുന്നു. അത് കഴിയുമ്പോൾ അതടുത്ത ജോലിയിലേക്ക് പോകുന്നു. ഇങ്ങനെ രൂപാന്തരണം പ്രാപിച്ച് അത് വീണ്ടും വീണ്ടും നാളൊരു കേക്കായിട്ട് ജനിക്കുമായിരിക്കും മിക്കവാറും. അപ്പോൾ അങ്ങനെ ഒരു രൂപാന്തരണത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊരു മൃതമായ മനസ്സാണ്, അതിന് സ്വയം ഒരു മനസ്സില്ല. ഒരു ബുദ്ധനുമായിട്ടുള്ളൊരു അസോസിയേഷൻ വഴി ഈ വസ്തുക്കൾക്ക് പോലും മനസ്സുണ്ടാകുന്നു എന്നാണ് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളത്, ഓർക്കുന്നുണ്ടാകും. പേനയ്ക്കോ അതിനൊക്കെ അതിൻ്റെ സ്വതസിദ്ധമായ ചില സ്വഭാവങ്ങളും രീതികളും മറ്റുള്ളവരെ ഉപയോഗിക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ഒരു രീതികളും ഒക്കെ ഉണ്ടാകാറുണ്ട് വസ്തുക്കൾക്ക്, ജീവനില്ലാത്ത വസ്തുക്കൾക്ക്. അവയുടെ മരണം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. ഇവിടെ ഈ മുറിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഫാനുണ്ട്, 24 hours കത്തി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 4 വട്ടം അത് ഇട്ടുകൊണ്ടിരിക്കുക. അത് ഈ അടുത്ത കാലത്ത് ചീത്തയായിപ്പോയി. അതിന് ആകസ്മികമായ അതിൻ്റെ
ഇൻഹറൻ്റ് ഡീക്കേ ആണ്. അത് വയസ്സായി, ഫാൻ ചീത്തായി പോയി. പക്ഷെ എന്തായാലും ഇയാൾ അന്ന് തന്നെ നന്നായി കൊണ്ടുവന്നു. അടുത്ത ഒരു ദിവസത്തിന് ഞാനത് വ്യക്തമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ, ഇവിടെയുള്ള മതത്തിലെ ആൾക്കാരുടെ ഗ്രൂപ്പിൽ അത് ഇടുകയും ചെയ്തു. ഇതുവരെ മധുവനത്തിൽ ഒരു സാധനം അങ്ങനെ നന്നായി കൊണ്ട് വന്നിട്ടേ ഇല്ല, ഒരു സാധനം വന്നിട്ടില്ല. പക്ഷേ ആ ഫാനിൻ്റെ ഭാഗ്യമായിട്ടേ ഞാനിനെ കാണുന്നുള്ളൂ. വീണ്ടും 24 മണിക്കൂറിനകം അത് അവിടെ പ്രതിഷ്ഠിതനായി, വീണ്ടും അതേപോലെയുള്ള സർവീസ്. പക്ഷേ ഇത്തവണ ഞാൻ പറഞ്ഞു, ഫാനേ ഫാനേ, ഞാൻ അധികം നിന്നെ ഇടൂല എന്ന് പറഞ്ഞാൽ ഞാനുള്ളപ്പം മാത്രം ഫാൻ ഇടുകയും അല്ലാത്തപ്പം ഓഫ് ചെയ്തിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കാരണം വരുന്നില്ല, വയസ്സായി, ഇനി അധികം അധികം ഓർമ്മിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് അത് നമ്മളോട് സംസാരിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന, അതിനെ നമ്മൾ ഉപകരിക്കുന്നതിൽ പോലും, ഒരു വസ്തു ഉപകരിക്കുന്നതിൽ പോലും നമ്മൾ വളരെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഒരു കാരണം അതിനൊരു അസോസിയേഷനുണ്ട്. ആ അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യമൊന്നുമല്ല, നമുക്കിത് കണ്ടുപിടിക്കാനൊന്നും വലിയ പാടാണ്. നമ്മളറിയാതെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുപോലെ ഇതും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ വസ്തുക്കളെ എല്ലാം തന്നെയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അങ്ങനെ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പല ജന്മങ്ങളും കഴിഞ്ഞിട്ട് ഒരു എത്രയോ മൃഗയോനികളിൽ പതിച്ച് അവയിലൊക്കെ ജനിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് സ്വസ്ഥമായിട്ട് ഒരു തരത്തിലുള്ള ആകാംക്ഷയില്ലാതെ ഒരു പൂച്ചയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ മൊത്തം ടെൻസാണ്. എപ്പോഴാണ് അതിനെതിരെ ഒരു ആക്രമണം വരുന്നത് എന്നുള്ള ഒരു ടെൻഷനിലാണ്. വന്യമൃഗങ്ങൾ പോലും, ഹിംസ്ര ജന്തുക്കൾ പോലും അവ വളരെ അലർട്ടാണ്. മനുഷ്യനാണ് താരതമ്യേന സമാധാനത്തിൽ ജീവിക്കുന്നത്. ഈ കള്ളനോട്ടടിക്കുന്നവനും കരിഞ്ചന്തക്കാരനും പൂഴ്ത്തിവെപ്പുകാരനും മയക്കുമരുന്ന് വിൽപ്പനക്കാരനും മാത്രമേ ഉള്ളൂ ഭയന്ന് ജീവിക്കുന്നത്, അല്ലാത്തവർ സ്വസ്ഥമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ മനുഷ്യനിലേക്ക് വരാൻ തന്നെ എത്തുമ്പോൾ എത്രയോ നാളത്തെ ആകാംക്ഷയും ഉത്കണ്ഠയും നിറഞ്ഞ ജീവിതം കഴിഞ്ഞിട്ടാണ് ഒരു ജീവ കണത്തിന് സംഭവിക്കുന്നത് സാറ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ജന്തുവിനാം നരജന്മ ദുർലഭം എന്ന് ഗ്രന്ഥങ്ങൾ ഉൽഘോഷിക്കുന്നത്. മനുഷ്യനായി ജനിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പുറകോട്ടുള്ള പോക്കെന്ന് പറയുന്നത് വളരെ വിരളമാണ്, അങ്ങനെ സാധ്യത വളരെ കുറവാണ്. കാരണം അത്രത്തോളം അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിലും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് പുറകോട്ട് പോകുന്നതായിട്ടൊക്കെ കഥകളിലൊക്കെ പറയുന്നത്. ശിലയാകുന്ന അഹല്യയും ഇത്ര, അതൊക്കെ ഒരു സൂചകങ്ങൾ മാത്രമാണ്. പൊതുവെ അങ്ങനെയുള്ളൊരു സാധ്യതകൾ വളരെ വരാറില്ല. ചായയും തീർന്ന് മാമ്പഴവും തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇത് ഇപ്പോൾ കാണുന്ന സംഖ്യ വെച്ചുകൊണ്ട് സാറ് വിചാരിക്കരുത് ഇത് ദുർലഭമാണെന്ന് പറയുന്നത് ചുമ്മയാണെന്ന്. ഇതിൻ്റെ എത്രയും വേരട്ടി വെളി കിടപ്പുണ്ടെന്ന്. ഒരിക്കൽ ശരീരത്തിന് പുറത്തോട്ട് ഇറങ്ങാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ആ ഭയാനകമായിരിക്കുന്ന സിറ്റുവേഷൻ വളരെ മനസ്സിലാവും. ഒരു ശരീരം വിടുമ്പോൾ, ഒരു ശരീരം നമ്മൾ വിട്ട് ശരീരത്തെ ജീവനുള്ളതാക്കിക്കൊണ്ട് ജീവകളെല്ലാം നിർത്തിക്കൊണ്ട് ശരീരത്തിൽ നിന്ന് മനസ്സ്, നമ്മുടെ മനസ്സ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അതിൽ പ്രവേശിക്കാനുള്ള തള്ളെന്ന് പറയുന്നത് കൽക്കട്ടയിലേക്ക് ഫാക്ടറി തുടങ്ങുമ്പോഴത്തേക്കും രാവിലെ അതിൻ്റെ മുമ്പിൽ ജോലിക്ക് കയറാൻ നിൽക്കുന്നവരുടെ തള്ളുപോലെയാണ്. സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തള്ളുന്ന തള്ള തള്ളാണ്, അതൊക്കെ ചെറിയ തള്ളാണ്. ഇത് നീളത്തിലാണ് ക്യൂ നിൽക്കുമ്പോൾ പോലെ ആൾക്കാർ കൂടെ നിൽക്കുന്നത് ആ ശരീരത്തിൽ പ്രവേശിക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ഉണ്ടാകുന്ന ഭയം നമ്മൾ ആ തിരിച്ച ശരീരത്തിൽ പ്രവേശിക്കും, പേടിയായി തുടങ്ങും. ആ ഭയമാണ് പിന്നെ നമ്മളെ ശരീരത്തിനെ നിർത്തുന്നത്, കാരണം ഇറങ്ങാൻ പേടി തുടങ്ങും. അപ്പോൾ അത്തരത്തിലൊരു നല്ലൊരു കമാൻഡ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു കൺട്രോള്, വേറൊരു എക്സ്റ്റേണൽ കൺട്രോൾ ഇല്ലാതെ ശരീരം വിട്ടുള്ള യാത്രകൾ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അപകടമാണെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇത്രയും ആൾക്കാർ അതിനകത്ത് കയറാൻ പ്രവേശിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ വളരെ ഫ്രീ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം കിട്ടുകയാണ്. ആ പ്ലാറ്റ്ഫോമിനകത്ത് ഒരു മനസ്സില്ല, പെട്ടെന്ന് ആ മനസ്സിന് വേറൊരു മനസ്സിന് കയറാൻ സാധിക്കും. നിത്യമായിട്ട് തന്നെ നമ്മളുടെ അകത്ത് പല മനസ്സുകൾ പ്രവേശിക്കുകയും വളരെ സ്പീഡിൽ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്, നമ്മളറിയുന്നില്ല എന്നുള്ളേ ഉള്ളൂ. സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സ് നിലനിൽക്കുന്നു. നമ്മളെവിടെയാണ് ഡിപ്രഷനിലും ദുഃഖത്തിലേക്കും വീഴും പോകുന്നത്, അപ്പം ആ മനസ്സിനെ താത്തിക്കൊണ്ട് മറ്റു മനസ്സുകൾക്ക് പ്രവേശിക്കാൻ ആരംഭിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ഡിപ്രസ് ആവാതിരിക്കുക. മാ ശുച എന്ന് കൃഷ്ണൻ ഗീതയിൽ അർജുനോട് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. നീ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ നീ വില്ലാളിയുമല്ല പാണ്ഡവനുമല്ല, അത്രയേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്.